ഹലോ ചേട്ടാ, നമ്മളിപ്പോ ഈ ഒരു മാവിനാണ്, ഇത് കായ്ക്കാത്ത മാവാണ്, വർഷങ്ങളായിട്ട് കായ്ഫലം തരാതെ പൂക്കാതെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെ വെട്ടി മാറ്റാനാണ് ഉദ്ദേശിച്ചിരുന്നത്. നമ്മളൊരു കാര്യം മുകളിൽ മുറിക്കുക, ഈ ഹൈറ്റിൽ കട്ട് ചെയ്തതിന് ശേഷം അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ചെയ്യുക. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉൾട്ടയേറ്റാ ചെയ്യുന്നത്. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് സെറ്റായതിനു ശേഷം നമ്മള് ബാഗ്, അതായത് നമ്മൾ ബഡ് ചെയ്ത തൈയാണ് ഇമ്മൽ വെച്ച് പിടിപ്പിക്കുന്നത്. ഈ ബഡ് ചെയ്ത തൈ, നല്ല ഇനം തൈ ഇമ്മൽ വെച്ച് പിടിപ്പിച്ച ശേഷം ബഡ് ഇതിൻ്റെ അപ്രോച്ച് പിടിച്ചതിന് ശേഷം ബാഗ് പല പ്രാവശ്യമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമ്മൾ ചെയ്യുക ഒറ്റ കട്ടിംഗ് അല്ല, പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ 45 ദിവസം കഴിയുമ്പോൾ പകുതി കട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു 60 ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ട് ചെയ്യും. പിന്നെ ഒരു 90 ദിവസം ആകുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനേ ഉണ്ടാവും. പൂർണ്ണമായിട്ട് പോരും. അതിനോട് കൂടെ ഇത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ടാവും, വളർന്നോളും. അത് ഞങ്ങൾ വെക്കുന്ന ഈ മാവിൻ്റെ ഗുണം പോലെ ഉണ്ടാവും കായ്ക്കുന്ന. അപ്പോൾ നമ്മൾ ആദ്യം ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കട്ട് ചെയ്തിട്ട് ഒരു ഹൈറ്റിൽ കണക്കാക്കിയിട്ട് ഈ ഹൈറ്റിൽ കട്ട് ചെയ്തിട്ട് നമ്മളിതിനെ ഇതാക്കുന്നത്. നമ്മൾ ഈ ഇതുപോലത്തെ 3 തൈയാണ് ഇതിന് മുകളിൽ വെച്ച് പിടിപ്പിക്കാനുള്ള സംവിധാനം നോക്കുന്നത്. അപ്പോൾ ഈ സാധനം വെച്ച് പിടിപ്പിക്കണമെങ്കിൽ ഈ ബാഗ് ഇവിടെ നിൽക്കണമെങ്കിൽ അതിന് സപ്പോർട്ട്, ഇവിടെ ഇത് ഒരു സ്റ്റേജ് പോലെ കെട്ടി ഉണ്ടാക്കും. അതിന് ശേഷം 3 തൈ ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഈ തൈയിൻ്റെ വണ്ണത്തിൽ ഗ്രൂവ് എടുപ്പിക്കില്ലേ, 3 ഗ്രൂവ് എടുത്തിട്ട് 3 ഇതിൽ വെച്ച് കെട്ടിയിട്ട് അതിൽ നിന്ന് ശരിക്ക് ഇതിൻ്റെ കാമ്പ്യൂള് വരെ നീക്കം ചെയ്യും ഇതിൽ നിന്ന്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരു 35% കട്ട് ചെയ്തിട്ട് ആ രണ്ടും കൂടി ചേർത്ത് കെട്ടിയിട്ട് 3 കൊണ്ട് ഇത് ശരിക്കും പൊട്ടി സെറ്റായി കിട്ടും. സെറ്റായി കഴിഞ്ഞ ശേഷം നമുക്ക് അടിഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കും, ബാഗ് കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പം നമുക്കുള്ള സ്റ്റേജ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തൊലി ചെത്തണം അല്ലേ, തൊലി ഒരടയാളം വെക്കുന്ന എളുപ്പം ചെത്ത ഒറ്റമല്ല എടുത്തതിന് ശേഷമാണ് നമുക്ക് ചേരുന്ന സ്ഥലം നോക്കിയില്ലേ, അതിൻ്റെ തടിമരത്തുമേൽ ആദ്യം തൊലി എടുക്കണം. തടിമരത്തുമേൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇതിനെ ബാഗ് നമ്മൾ മാറ്റി വെക്കുന്നു. ഇത് ഇത്ര മാത്രം നീട്ടിയിട്ട് താഴെ ഭാഗം മാത്രം നീട്ടിയിട്ട് അതിൻ്റെ ആഴം നോക്കിയിട്ടാണ് ബ്ലേഡിൻ്റെ നീളം ചെയ്ത്. ടൈറ്റാതെ ലൂസിലിറങ്ങാൻ വേണം. എനിക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം, ഇതൊരു ആയുധങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ അണുവിമുക്തമാക്കണം. അണുവിമുക്തമാക്കിയിട്ട് നമ്മൾ തൊലിയെടുക്കാൻ ഫംഗസ് വരാതിരിക്കണമെങ്കിൽ അല്ലേ. ഈ പുറമെ കാണുന്ന തൊലിഭാഗം പൂർണ്ണമായിട്ട് നമ്മൾ ചെത്തി നീക്കണമല്ലേ. ഈ കാണുന്ന ഹാർഡായിട്ടുള്ള ഭാഗം വരെ നമ്മൾ തൊലിയെടുത്ത് കളയണം. എന്നിട്ട് വേണം ഇതിപ്പോ ഇവിടെ റെഡിയാ, കറക്റ്റ് ആയിരിക്കണം. ഇതേപോലെ വേണം തൊലി നീക്കം തൊലി നീക്കം ചെയ്യാം. ലൂസ് ആയിരിക്കണം, ടൈറ്റായി ഇറങ്ങരുത്. എന്നിട്ട് അതേപടി ചെറിയ ലൂസ് വേണം. അതേ നമുക്ക് മാതിരി ഈ ഭാഗവും
നമ്മൾ കട്ട് ചെയ്ത മാവിൽ ചെത്തിയ അതേ അളവിൽ ശരിക്കും എന്നിട്ട് ഗ്യാപ്പ് ഇല്ലാതെ ഇത് കൊള്ളുക നോക്കണം. ഇത് ഓക്കെ, അടുത്ത് നിൽക്കണം. ഇനി അടുത്തത് തേമ അതിൽ തന്നെ ചെയ്തു നോക്കണം. ഇപ്പം മൂന്നെണ്ണം വെക്കാനുള്ള ഗ്രൂവ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഏതാണ്ട് പകുതി ചെത്തുന്നുണ്ടോ? ഒരു 35% 35% മാത്രമേ ചെത്തുന്നുള്ളൂ. അല്ലാതെ കാറ്റ് പിടിക്കുമ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യത. നമ്മളിതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് കെട്ടി ശരിക്കും കൊണ്ടിരിക്കാൻ നോക്കണം. ഇപ്പോൾ റെഡിയാണ്. റെഡി എല്ലാം. ഇതൊന്ന് കൈ വെക്കൂ. രണ്ടാമത്തവും റെഡിയാണ്. ഓക്കെ, മൂന്നും സെറ്റാണ്. മൂന്ന് സെറ്റാണ്. പിന്നെ ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ അറിയാം? നല്ല ടൈറ്റ് ചെയ്ത് കിട്ടുമ്പോൾ എംസിയിലാണോ അത്? അത് എംസിയിൽ ഇതാക്കിയിട്ട് അതിന്റെ ആവശ്യം എന്താണ്? അത് മുകളിൽ വെള്ളം ഇറങ്ങാൻ സാധ്യത ഉണ്ട്. തൊലി നീക്കിയ ഭാഗത്ത് വെള്ളം ഇറങ്ങാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇവിടെ മാത്രം നമ്മള് മോൾഭാഗത്ത് മാത്രം ഇത് അടച്ചിടും. ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്നത് കിട്ടും അല്ലേ? മുകളിൽ നിന്നോട് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അവിടെ വെള്ളം ഇറങ്ങാൻ പാടില്ല. നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയാലും കുറച്ച് വെള്ളം അതിൽ സാധ്യതയുണ്ട്. അത് പുറത്തുകൂടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുകളിലത്തെ ഭാഗം നമുക്ക് അടയ്ക്കാൻ കഴിയില്ല. അത് അടുത്ത് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് കെട്ടുന്നത്. ഇത് പ്ലാസ്റ്റിക് നമ്മളെ സാധാ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നത് വീതിയുള്ള ടേപ്പാണ്. നല്ല ടേപ്പ് ചെയ്തെങ്കിൽ വെള്ളം ഇറങ്ങാതെ നിൽക്കും. മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വെച്ചിട്ട് കെട്ടിപ്പോരണത്. അതിലെ എയർ കടക്കാതെ മതി. അങ്ങനെ രണ്ട് ലെയർ ഇതായിട്ട് ചുറ്റി കഴിഞ്ഞാൽ മുകളിൽ
മോൾ ഭാഗത്ത് നമുക്ക് വേറെ കവർ ഭാഗത്ത് നമുക്ക് ഇത് തന്നെ കുറച്ച് ചിറ്റ ഗ്യാപ്പ് കൂടെ എടുത്ത് കൊടുക്കാം. പരമാവധി വെള്ളം കിടക്കാത്ത രൂപത്തിൽ നമുക്ക് ചെയ്യണം. ഇത് നമുക്കൊരു 10-15 ദിവസം കൊണ്ട് റിമൂവ് ചെയ്യാം. ഏതൊക്കെ ചെയ്തത് പ്ലാസ്റ്റിക്കാ? ഈ പ്ലാസ്റ്റിക്. 15 ദിവസം കൊണ്ട് റിമൂവ് ചെയ്യും പ്ലാസ്റ്റിക്കിലാ. ഈ കവർ നമുക്ക് എത്ര ദിവസം ഇതിനു മുകളിൽ നിർത്തണം? ഇത് നമുക്കൊരു ആഴ്ച, ഒരു ഒരാഴ്ച കിട്ടിയ ദിവസം നമ്മൾ കഴിഞ്ഞാലിത് നമുക്ക് താഴത്തെ ഏതാണ്ട് നമുക്ക് ഇതിൻ്റെ തൊലി വന്ന് തുടങ്ങും. ആ ഇത് ഒരു ആഴ്ച മുന്നേ നമ്മൾ ചെയ്തു വെച്ചാണ്, വേറൊരു മാവാണ്. അപ്പോൾ അതിൻ്റെ കവർ നമ്മളൊന്ന് അയച്ചു മാറ്റണം. ഒരാഴ്ച മുമ്പുള്ള കവർ അയച്ചു മാറ്റണം. ഇതിൽ നമ്മൾ 3 വെറൈറ്റി മാവാണ് ചെയ്തത്. 45 ദിവസം കഴിയുമ്പോൾ ഇവിടെ ഈ നമ്മൾ ഈ അപ്രോച്ച് ചെയ്തതിൻ്റെ താഴെ ഭാഗത്ത് ഒരു പകുതി 50% കട്ട് ചെയ്യുക. അതായത് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് കട്ട് ചെയ്യുക. അതായത് ഇത് ഇതിൻ്റെ മേലെ ശരിക്ക് കാണാം. നമ്മൾ കവർ കഴിച്ച ഇതിൻ്റെ മുകളിൽ ശരിക്കതാ ഈ ചെയ്തതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഇഞ്ച് നീട്ടിയിടുക. നീട്ടിയിട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യുക, പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് പകുതിയെ കട്ട് ചെയ്യാവും. പിന്നെ ഈ 60 ദിവസം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കട്ട് ചെയ്യുക. 90 ദിവസം കഴിഞ്ഞ് ഫുള്ളായിട്ട് നമുക്ക് ഈ ബാഗ് മാറ്റുന്നതിനോട് കൂടെ ഈ സാധനം നമ്മളെ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോയി ചെയ്തു കൊടുത്തൂടെ? ചെയ്തു കൊടുക്കുക. പിന്നെ അവർ അടുത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മളെ ചെയ്യാൻ പറ്റുന്ന പോകാൻ പറ്റുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോണുമായിട്ട് ബന്ധപ്പെട്ടാൽ ചെയ്തു കൊടുക്കാം. ഇതിൽ ഗ്രാഫ്റ്റിംഗും വെഡിങ്ങും എല്ലാം ചെയ്യലുണ്ടോ? എല്ലാം ചെയ്യലുണ്ട്. ആ ഒരു തരത്തിലുള്ള എല്ലാ പ്രക്രിയയും നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് തന്നെയല്ല, മാവ് തന്നെയല്ല, ഇതുപോലെ തന്നെ സിട്രൂസ് ചെയ്യുക. അതായത് നാരകത്തിൻ്റെ വെറൈറ്റികൾ നമുക്ക് എല്ലാ നാരകവും അങ്ങോട്ടും അതുപോലെ ചാമ്പ ചാമ്പൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ഈ നമ്മളെ അബിയു കായ്ക്കുന്ന അബിയുവിൻ്റെ മുകളിൽ വേറെ തൈ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് തൈയാക്കിയെടുക്കാം. അത് വെച്ചാൽ അബിയു കായ്ക്കുന്ന ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർഷം തന്നെ അത് കായ്ക്കും. പെട്ടെന്ന് കായ്ഫലം കിട്ടും. കായ്ഫലം കിട്ടും, അതേ ഗുണം തന്നെ കിട്ടും.